നമസ്കാരം, ജോബ് കോർണറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സെക്ഷനിലേക്കുള്ള ഒരു 50 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ്. സ്ഥിരമായിട്ട് PSC SSC UPSC പോലെയുള്ള എക്സാമുകൾ റിപ്പീറ്റഡ് ചെയ്ത് ചോദിക്കുന്ന ഒരു 50 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത് തന്നെ ഇലക്ട്രീഷ്യൻ എന്ന തസ്തികയിലേക്ക് PSC ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇലക്ട്രീഷ്യൻ എന്നുള്ള തസ്തികയിലേക്കുള്ള എക്സാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻസ്ട്രക്ടർ പോലെയുള്ള എക്സാമുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ഥിരമായിട്ട് PSC റിപ്പീറ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സെക്ഷനിലെ ഒരു 50 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഈ 6-ാമത്തെ വീഡിയോ. 5 വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്, അത് യൂട്യൂബിൽ ലഭ്യമാണ്. ഇത് പാർട്ട് 6 ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ ഓഫ് എ സിംഗിൾ ഫേസ് മോട്ടർ ഏസ്. അതായത് ഒരു സിംഗിൾ ഫേസ് മോട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ ഏത് ടൈപ്പായിരിക്കും, അല്ലെങ്കിൽ ഏത് ടൈപ്പാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വായിക്കാം, സെറാമിക് കപ്പാസിറ്ററാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, ഓയിൽ ഫിൽഡ് പേപ്പർ കപ്പാസിറ്റർ. ഓപ്ഷൻ സി, ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബോ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്ററാണ് സാധാരണ നമ്മൾ സിംഗിൾ ഫേസ് മോട്ടറിൽ സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് 2-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഈസ് മെഷേർഡ് ഇൻ. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഏത് യൂണിറ്റിലാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ സാധാരണ PSC ആണെങ്കിലും SSC ആണെങ്കിലും ഒരുപാട് പ്രാവശ്യം ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുവാണെങ്കിൽ അതിൽ 8-ലും ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും. മെഗറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് മെഗറാണ്. അപ്പോൾ ഈ മെഗറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൺഫേം ആയിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ നമുക്ക് ഓപ്ഷനിലോട്ട് കിടക്കാം. ഓപ്ഷൻ എ മെഗാവാട്ട്സ്, ഓപ്ഷൻ ബി കിലോ ഓംസ്, ഓപ്ഷൻ സി കിലോ വോൾട്ട്സ്, ഓപ്ഷൻ ഡി മെഗാ ഓംസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മെഗാ ഓംസ് ആണ്. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ മുന്നിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള വീഡിയോയിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ പൈപ്പ് എർത്തിങ് ദ മാക്സിമം ഇൻറ്റേർണൽ ഡയമീറ്റർ ഓഫ് GI ഓർ സ്റ്റീൽ പൈപ്പ് റിക്വയർഡ് ഈസ്. അത് നമ്മൾ പൈപ്പ് എർത്തിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പൈപ്പിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്റർ എത്രയായിരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 12.5 mm, ഓപ്ഷൻ ബി 16 mm, ഓപ്ഷൻ സി 18 mm, ഓപ്ഷൻ ഡി 38 mm. സാധാരണ നമ്മൾ പൈപ്പ് എർത്തിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഈ GI ആണെന്നുണ്ടെങ്കിലും സ്റ്റീൽ പൈപ്പിൻ്റെ ആണെന്നുണ്ടെങ്കിലും മാക്സിമം, അതായത് ഏറ്റവും വലിയ പൈപ്പായിട്ട് നമ്മൾ എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 38 mm ഇൻറ്റേർണൽ ഡയമീറ്ററുള്ള പൈപ്പാണ് സാധാരണ ഏറ്റവും മാക്സിമം നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു 3 മീറ്റർ വരെ. അടുത്ത 4-ാമത്തെ ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. ഫോർ പൈപ്പ് എർത്തിങ് ദ മിനിമം ലെങ്ത് ഓഫ് പൈപ്പ് ഇലക്ട്രോഡ് ഷുഡ് ബി നോട്ട് ലെസ് ദാൻ - എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 2.5 മീറ്റർ ആണ്, ഓപ്ഷൻ ബി 3 മീറ്റർ ആണ്, ഓപ്ഷൻ സി 3.5 മീറ്റർ ആണ്, ഓപ്ഷൻ ഡി 4 മീറ്റർ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 3 മീറ്റർ. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യം തന്നെയായിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് എടുക്കാം. ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് മെഷേർഡ് ഇൻ. അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സെക്ഷനിൽ ബേസിക്കലും കൂടി താഴെയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ഏത് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് മെഷേർഡ് ഇൻ KWH. ഓപ്ഷൻ്റെ ആവശ്യമില്ല, എന്നാലും ഓപ്ഷൻ വായിക്കുകയാണ്. എ വോൾട്ട് ആംബിയർ, ഓപ്ഷൻ ബി KW, ഓപ്ഷൻ സി KWH, ഓപ്ഷൻ ഡി KVA. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, KWH ആണ് ആൻസർ. അടുത്തത് ഫയർ അലാം സൈറൺ ആർ റെക്കമെൻഡഡ് ടു ഓപ്പറേറ്റ് അറ്റ് ദ ഫ്രീക്വൻസി ഓഫ് - എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 50 Hz, ഓപ്ഷൻ ബി 100 Hz, ഓപ്ഷൻ സി 400 Hz, ഓപ്ഷൻ ഡി 800 Hz. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 800 Hz ഫയർ അലാം സൈറനൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത്. ആർമറിങ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ കേബിൾസ് ഫോർ സേഫ്റ്റി അഗൈനേഴ്സ് - എന്നതാണ് ക്വസ്റ്റ്യൻ. അതായത് ഈ ആർമറിങ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ കേബിളിൻ്റെ പുറത്തുള്ള ഒരു മെറ്റാലിക് ഒരു കോട്ടിങ് ഒരു കവറിങ് എന്ന പോലെയുള്ള ഒരു സംഭവമാണ് ഈ ആർമറിങ് എന്ന് പറയുന്നത്. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഈ സാധാരണ HT LT കേബിളിൻ്റെയൊക്കെ പുറത്ത് കാണുന്ന
അതായത് നമ്മളൊരു ബ്ലാക്ക് കളറിലുള്ള ഒരു കവറിംഗ് ആണ് കേബിളിൻ്റെ പുറത്ത് നമ്മൾ കാണുക അല്ലേ. ഈ ബ്ലാക്ക് കവറിലുള്ള ആ കവറിംഗ് ഇങ്ങോട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ആർമറിങ് കാണാനായിട്ട് സാധിക്കും. അതെന്ന് പറഞ്ഞാൽ ഒരു മെറ്റാലിക് പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഈ ഒരു മെറ്റാലിക് സ്ട്രിപ്പ് പോലെ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഒരു മൂന്നോ നാലോ അല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ സ്ട്രിപ്പ് വെച്ചിട്ട് ഇങ്ങനെ മടഞ്ഞിരിക്കുന്നത് പോലെ ഈ കേബിളിൻ്റെ പുറത്ത് ഇങ്ങനെ മടഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള ഒരു എക്സ്റ്റേണലായിട്ടൊരു ഫോഴ്സോ അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഇതിന് വന്ന് തട്ടിയാലോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വളഞ്ഞു പോവോ ഒടിഞ്ഞു പോവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു മെക്കാനിക്കൽ ഇഞ്ചുറി ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ ആർമറിങ് എന്ന് പറഞ്ഞ സംഭവം കേബിളിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് മോയ്സ്ചർ എൻട്രി തടയുന്നതിന് വേണ്ടിയിട്ടാണോ അതോ വൈറ്റ് ആൻഡിൻ്റെ ഒരു പ്രവർത്തനം തടയുന്നതിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇഞ്ചുറി തടയുന്നതിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ബേസ്റ്റിംഗ് ഓഫ് ഫെയിലിയർ. അതുമല്ല, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. മെക്കാനിക്കൽ ഇഞ്ചുറി തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആർമറിങ് യൂസ് ചെയ്യുന്നത്. അതിനാണ് ആ കട്ടിയുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ഒരു കട്ടിയുള്ള ഒരു മെറ്റാലിക് സ്ട്രിപ്പ് പോലൊരു സംഭവമാണ് ആർമറിങ്ങായിട്ട് ഈ കേബിളിൽ നമ്മൾ കൊടുക്കുന്ന സംഭവം. അടുത്തത് KVA റേറ്റിംഗ് ഓഫ് ആൻ ആൾട്ടർനേറ്റർ ഈസ് മാക്സിമം വെൻ ദ ലോഡ് പവർ ഫാക്ടർ ഈസ് ഓപ്ഷൻ എ 0.7 lakh പവർ ഫാക്ടർ, ഓപ്ഷൻ ബി 0.7 leading പവർ ഫാക്ടർ, ഓപ്ഷൻ സി യൂണിറ്റി പവർ ഫാക്ടർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ. KVA റേറ്റിംഗ് ഓഫ് ആൻ ആൾട്ടർനേറ്റർ, ഒരു ആൾട്ടർനേറ്ററിൻ്റെ KVA റേറ്റിംഗ് ഏത് പവർ ഫാക്ടറിലാണ് മാക്സിമം ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അറിയാം എന്താണ് KVA റേറ്റിംഗിൽ യൂണിറ്റി പവർ ഫാക്ടറിലാണ്. അതായത് യൂണിറ്റി പവർ ഫാക്ടറിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻറ്റു വൺ ആണ് എടുക്കുക സാധാരണ. അപ്പോൾ കറക്റ്റ് ആ ഒരു വാല്യൂ തന്നെ നമുക്ക് കിട്ടും. അതായത് പവർ ഫാക്ടറിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ലോസ് ഒന്നും അവിടെ ഉണ്ടാവുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ എന്താണ് യൂണിറ്റി പവർ ഫാക്ടറാണ് KVA റേറ്റിംഗ് ആൾട്ടർനേറ്ററിന് ഏറ്റവും കൂടുതൽ കിട്ടുന്ന പവർ ഫാക്ടർ. അടുത്തത് ജനറേറ്റർ യൂസ്ഡ് ഫോർ ആർക്ക് വെൽഡിംഗ് ഈസ് ഓപ്ഷൻ എ DC ഷണ്ട് ജനറേറ്റർ, ഓപ്ഷൻ ബി DC സീരീസ് ജനറേറ്റർ, ഓപ്ഷൻ സി ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് ജനറേറ്റർ, ഓപ്ഷൻ ഡി ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ ആണ് എന്തിനായിട്ട് യൂസ് ചെയ്യുന്നത്, ആർക്ക് വെൽഡിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ലോങ് ടെസ്റ്റർ ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഹാവിങ് എ ഓപ്ഷൻ എ കറണ്ട് ട്രാൻസ്ഫോമർ, ഓപ്ഷൻ ബി പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ, ഓപ്ഷൻ സി CT വിത്ത് ആൻ അമീറ്റർ, ഓപ്ഷൻ ഡി മിനിയേച്ചർ ട്രാൻസ്ഫോമർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കറണ്ട് ട്രാൻസ്ഫോമറാണ്. അതായത് എ ലോങ് ടെക്സ്റ്ററിൽ ഇൻസ്ട്രുമെൻ്റ് ഹാവിങ് അതിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് സെക്കൻഡറി ഓഫ് എ കറണ്ട് ട്രാൻസ്ഫോമർ, കറണ്ട് ട്രാൻസ്ഫോമർ വിൽ ബി സെക്കൻഡറി ഓഫ് എ കറണ്ട് ട്രാൻസ്ഫോമർ. കറണ്ട് ട്രാൻസ്ഫോമർ എന്തായിരിക്കും, ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മോർ ടേൺസ് എ തിക് ഗേജ്, ഓപ്ഷൻ ബി ലെസ് ടേൺസ് ഓഫ് തിൻ ഗേജ്, ഓപ്ഷൻ സി മോർ ടേൺസ് ഓഫ് തിൻ ഗേജ്, ഓപ്ഷൻ ഡി ലെസ് ടേൺസ് ഓഫ് തിക് ഗേജ്. കറക്റ്റ് ആൻസർ സെക്കൻഡറിയിൽ വരുന്ന വൈൻഡിങ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ടേൺസ് ഓഫ് തിൻ ഗേജ് ആണ്. മോർ ടേൺസ് ഓഫ് തിൻ ഗേജ് ആണ് ആൻസർ. അടുത്തത് ഈ ഫേ CT ഈസ് റേറ്റഡ് ആസ് 100 arms ബാർ 5 arms ദ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ കെ ഈസ് ഈക്വൽ ടു. ഈ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. ഈ റേറ്റിംഗ് തന്നതിൽ ഈ മുകളിൽ കിടക്കുന്ന റേറ്റിങ്ങിന് താഴെയുള്ള റേറ്റിംഗ് കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫാക്ടർ ഉണ്ടാവില്ല, ആ സാധനം തന്നെ ആയിരിക്കണം ഏതെന്ന് പറയുന്നത് ഇതിൻ്റെ CT ഒരു മൾട്ടിപ്ലൈയിങ് ഫാക്ടർ എന്ന് പറയുന്ന സംഭവം. ഈ ന്യൂമറിക്കലിന് ഡിനോമിനേറ്റർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണോ അതാണ് മൾട്ടിപ്ലൈയിങ് ഫാക്ടർ കെ എന്ന് പറയുന്നത്. അടുത്തത് 3 phase 20 kVA ലോഡ് ഈസ് ഹാവിങ് 0.8 lagging പവർ ഫാക്ടർ, ദ ട്രൂ പവർ ഓഫ് ദ സർക്യൂട്ട് ഈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പവർ ഫാക്ടർ ട്രൂ പവർ ഓഫ് ദ സർക്യൂട്ട്, സർക്യൂട്ടിലെ പവർ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് 0.8 lagging ആണെന്ന് പറഞ്ഞു.
അപ്പോൾ നമ്മൾ ഈ 20 KVA-നെ 0.8 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും 16 KW എന്നതാണ് ആൻസർ. ഓപ്ഷൻ എ 16 KW, ഓപ്ഷൻ ബി 25 KW, ഓപ്ഷൻ സി 48 KW, ഓപ്ഷൻ ഡി 75 KW. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 16 KW ആണ് കറക്റ്റ് ആൻസർ. അടുത്ത് ദ ഓൺലി ടൈപ്പ് ഓഫ് ഫ്ലൂറസെൻ്റ് ലാമ്പ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡിമ്മിങ് സർക്യൂട്ട് ഈസ്, ഓപ്ഷൻ എ ഇൻസ്റ്റൻസ് ചാർട്ട് ആണോ, ഓപ്ഷൻ ബി CFL ആണോ, ഓപ്ഷൻ സി പ്രീ ഹീറ്റ് ആണോ, ഓപ്ഷൻ ഡി റാപ്പിഡ് സ്റ്റാർട്ട് ആണോ. അത് ഈ പറഞ്ഞ ഫ്ലൂറസെൻ്റ് ലാമ്പ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡിമ്മിങ് സർക്യൂട്ട്. ഡിമ്മിങ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്കതിൽ ഏതായിരിക്കും, റാപ്പിഡ് സ്റ്റാർട്ടാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. അടുത്ത അതായത് ഓപ്ഷൻ ഡി റാപ്പിഡ് സ്റ്റാർട്ടാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫങ്ഷൻ ഓഫ് ഇൻവേർട്ടർ ഈസ് ടു കൺവേർട്ട്. ഇതൊന്നും ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് ഓപ്ഷൻ എ സി ടു ഡി സി, ഓപ്ഷൻ ബി ഡി സി ടു എ സി, ഓപ്ഷൻ സി എ സി ടു എ സി, ഓപ്ഷൻ ഡി ഡി സി ടു ഡി സി. നമുക്കറിയാം ഇൻവേർട്ടർ എന്ന് പറയുന്നത് ഡി സി ടു എ സി ആണ്. നമ്മളൊക്കെ വീട്ടിൽ മിക്കവാറും വീട്ടിലൊക്കെ ഇൻവേർട്ടർ യൂസ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഈ ബാറ്ററി വെച്ചിട്ട് എന്താക്കുകയാണ് ചെയ്യുന്നത്, എ സി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം റക്റ്റിഫയർ ആണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്, എ സി ടു ഡി സി ആക്കാനായിട്ട് റക്റ്റിഫയറും ഡി സി ടു എ സി ആക്കാൻ ഇൻവേർട്ടറും ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഇൻവേർട്ടറിൻ്റെയൊക്കെ കാര്യം ഓർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ആ ആൻസർ കറക്റ്റായിട്ട് എഴുതാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇന്നർ ട്യൂബ് ഓഫ് എ ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പ് ഹാസ്, അതായത് ഇന്നർ ട്യൂബ് ഓഫ് എ ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പ്, ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പിൻ്റെ ഇന്നർ ട്യൂബിൽ ഏത് ഗ്യാസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ എ ഹാലജൻ ഗ്യാസ്, ഓപ്ഷൻ ബി ഹീലിയം ഗ്യാസ്, ഓപ്ഷൻ സി നൈട്രജൻ ഗ്യാസ്, ഓപ്ഷൻ ഡി ആർഗൺ ഗ്യാസ്. ഈ ഒരു ഇന്നർ ട്യൂബിൽ യൂസ് ചെയ്തിരിക്കുന്നത് ആർഗൺ ഗ്യാസാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ആർഗൺ ഗ്യാസാണ്. അടുത്തത് എഫിഷ്യൻസി ഓഫ് സോഡിയം വേപ്പർ ലാമ്പീസ്, ഓപ്ഷൻ എ 50 ലൂമൻ പെർ വാട്ട്സ്, ഓപ്ഷൻ ബി 75 ലൂമൻ പെർ വാട്ട്സ്, ഓപ്ഷൻ സി 100 ലൂമൻ പെർ വാട്ട്സ്, ഓപ്ഷൻ ഡി 110 ലൂമൻ പെർ വാട്ട്സ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 110 ലൂമൻ പെർ വാട്ട്സ് ആണ് എഫിഷ്യൻസി ഓഫ് സോഡിയം വേപ്പർ ലാമ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇഗ്നീഷ്യം വോൾട്ടേജ് ഓഫ് സോഡിയം വേപ്പർ ലാമ്പ് വേരീസ് ഫ്രം, ഓപ്ഷൻ എ 200 വോൾട്ട് ടു 400 വോൾട്ട്, ഓപ്ഷൻ ബി 400 വോൾട്ട് ടു 600 വോൾട്ട്, ഓപ്ഷൻ സി 300 വോൾട്ട് ടു 400 വോൾട്ട്, ഓപ്ഷൻ ഡി 250 വോൾട്ട് ടു 450 വോൾട്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 400 വോൾട്ട് ടു 600 വോൾട്ട് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ തെർമോസ്റ്റാറ്റ് യൂസ്ഡ് ഇൻ റെഫ്രിജറേറ്റർ ഈസ്, സാധാരണ നമുക്കറിയാം നമ്മൾ പിന്നെ ഇതിൽ എന്തിൽ തെർമോസ്റ്റാറ്റ് റെഫ്രിജറേറ്ററിൽ തെർമോസ്റ്റാറ്റായിട്ട് യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ടൈപ്പാണ്. അതിൻ്റെ ഒരു ഇതൊക്കെ നോക്കി ടെമ്പറേച്ചറൊക്കെ നോക്കിയിട്ടാണ് ഇതിൽ ഈ ലിക്വിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നതും അതുപോലെയുള്ള വർക്കുകളൊക്കെ അതിൽ നടക്കുന്നത്. ലിക്വിഡ് ടൈപ്പ് തെർമോസ്റ്റാറ്റാണ് നമ്മൾ എന്തിലും യൂസ് ചെയ്യുന്നത്, റെഫ്രിജറേറ്ററിൽ യൂസ് ചെയ്യുന്നത്. ദ തെർമോസ്റ്റാറ്റ് യൂസ്ഡ് ഇൻ റെഫ്രിജറേറ്റർ ഈസ് ഇതാണ്, ലിക്വിഡ് ടൈപ്പാണ്. ഓപ്ഷൻ വായിക്കാം, ബൈ മെറ്റാലിക് ടൈപ്പ്, റോഡ് ടൈപ്പ്, ഓപ്ഷൻ സി ലിക്വിഡ് ടൈപ്പ്, ഓപ്ഷൻ ഡി ഡിസ്ക് ടൈപ്പ്. കറക്റ്റ് ആൻസർ ലിക്വിഡ് ടൈപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടേബിൾ ഫാൻ വിത്ത് ഡബിൾ ഇൻസുലേഷൻ നീഡ് നോട്ട് ടു ഹാവ് ന്യൂട്രൽ വയർ, ഓപ്ഷൻ ബി ഫേസ് വയർ, ഓപ്ഷൻ സി ലൈവ് വയർ, ഓപ്ഷൻ ഡി എർത്ത് വയർ. കറക്റ്റ് ആൻസർ എർത്ത് വയറാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡബിൾ ഇൻസുലേഷൻ ചെയ്തതിന് പിന്നെ എർത്തിങ്ങിൻ്റെ ഒരു ആവശ്യം അതിൽ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ദ ഫാൻ വിത്തൗട്ട് ഡബിൾ ഇൻസുലേഷൻ നീഡ് നോട്ട് ടു ഹാവ് എർത്ത് വയറാണ് കറക്റ്റ് ആൻസർ. അടുത്ത, സെൻട്രിഫ്യൂഗൽ പമ്പ് മെനോട്ട് ഫിറ്റ് ലിഫ്റ്റ് വാട്ടർ ഇഫ് ദർ ഈസ് എ ലീക്കേജ് ഇൻ. ഈ ക്വസ്റ്റ്യൻ മുന്നേ നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഈ സെൻട്രിഫ്യൂഗൽ പമ്പ് മെനോട്ട് ലിഫ്റ്റ് വാട്ടർ ഇഫ് ദർ ഈസ് എ ലീക്കേജ് ഇൻ ഡാഷ്, ഒന്നെങ്കിൽ ഫുട് വാൽവിലോ അല്ലെങ്കിൽ സക്ഷൻ പൈപ്പിലോ ലീക്കേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വെള്ളം ലിഫ്റ്റ് ചെയ്യാണ്ടിരിക്കേണ്ട ഒരു സംഭവം വരുന്നുള്ളൂ. അപ്പോൾ
ഇതിൽ ഓപ്ഷൻ തന്നിരിക്കുന്നത് ഡെലിവറി പൈപ്പ്. ഡെലിവറി പൈപ്പ് നമുക്കറിയാം, മോട്ടറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്ന ഭാഗമാണ് ഡെലിവറി പൈപ്പ്. ആ ഭാഗത്ത് ലീക്ക് വന്നതുകൊണ്ട് ഒരിക്കലും സക്ഷൻ എടുക്കാത്തൊരവസ്ഥ ഉണ്ടാവുന്നില്ല. അടുത്ത ഓവർഹെഡ് ടാങ്ക്, ഓവർഹെഡ് ടാങ്കിൽ ലീക്ക് വന്നു എന്ന് വെച്ചിട്ട് വെള്ളം കയറാതിരിക്കണം എന്നില്ല. അടുത്തത് നൺ ഓഫ് ദസ്. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് സക്ഷൻ പൈപ്പാണ്. ഇപ്പോൾ ഈ സക്ഷൻ പൈപ്പ് ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വാട്ടർ സക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ വെള്ളം ലിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടായിരിക്കും, ഈ ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് എന്ത് സക്ഷൻ പൈപ്പിനോ അല്ലെങ്കിൽ ഫുഡ് വാൽവിനോ കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ടർ ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഫ്ലോ ഫ്രം എ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫ്ലോ ഫ്രം എ റെസിപ്രോക്കേറ്റിംഗ്, ഫ്ലോ ഫ്രം എ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വിൽ ബി ഡാഷ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പൾസേറ്റിംഗ്, ഓപ്ഷൻ ബി കണ്ടിന്യൂസ്, ഓപ്ഷൻ സി ലോ പ്രഷർ ഹൈ വോളിയം, ഓപ്ഷൻ ഡി ഹൈ പ്രഷർ ലോ വോളിയം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പൾസേറ്റിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഈസ് ഓൾസോ കോൾഡ് ആസ്. ഓപ്ഷൻ എ ജെറ്റ് പമ്പ്, ഓപ്ഷൻ ബി സബ് മേഴ്സിബിൾ പമ്പ്, ഓപ്ഷൻ സി പിസ്റ്റൺ പമ്പ്, ഓപ്ഷൻ ഡി സെൻട്രിഫ്യൂഗൽ പമ്പ്. കറക്റ്റ് ആൻസർ റെസിപ്രോക്കൽ പമ്പ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് അറിയപ്പെടുന്നത് പിസ്റ്റൺ പമ്പ് എന്ന പേരിലാണ്. അങ്ങനെയാണ് ഓപ്ഷൻ സി പിസ്റ്റൺ പമ്പാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ചേഞ്ച് ഓവർ ടൈം ഇൻ ദ സെമി ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർ വിൽ ബി ഡിസൈഡ് ബൈ ദ ഡാഷ് എന്നതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ദ ചേഞ്ച് ഓവർ ടൈം ഇൻ ദ സെമി ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ വിൽ ബി ഡിസൈഡഡ് ബൈ ദ ഡാഷ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ടൈമറാണ്, ഓപ്ഷൻ ബി കോണ്ടാക്ടർ, ഓപ്ഷൻ സി ഓപ്പറേറ്റർ, ഓപ്ഷൻ ഡി ഹോൾഡ് ഓൺ എ കോയിൽ. ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഓപ്പറേറ്റർ. ഓപ്ഷൻ സി ഓപ്പറേറ്റർ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് 25-ാമത്തെ ക്വസ്റ്റ്യനാണ്. അതൊരു റോങ് ക്വസ്റ്റ്യനാണ്, അതുകൊണ്ട് നമ്മളത് നോക്കുന്നില്ല. അതിൻ്റെ ഓപ്ഷൻ കറക്റ്റ് അല്ല, അതുകൊണ്ടാണ് അതൊരു റോങ് ക്വസ്റ്റ്യൻ ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കൊടുക്കാം. ദ ടൈപ്പ് ഓഫ് ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് ഇൻസ്റ്റാൾഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ ടൈപ്പ് ട്രാൻസ്ഫോമർ ഈസ് ഡാഷ് എന്നതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഹോൺ ടൈപ്പാണ്, ഓപ്ഷൻ ബി എക്സ്പ്ലോഷൻ ടൈപ്പാണ്, ഓപ്ഷൻ സി തൈറോയിഡ് ടൈപ്പാണ്, ഓപ്ഷൻ ഡി വാല്യൂ ടൈപ്പാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, എക്സ്പ്ലോഷൻ ടൈപ്പ്. എക്സ്പ്ലോഷൻ ടൈപ്പായിട്ടുള്ള ഒരു ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ട്രേഡ് നെയിം ഓഫ് ട്രാൻസ്ഫോമർ ഓയിൽ ഈസ്. അസ്കാറിൽ ആണോ ഓപ്ഷൻ എ, ഓപ്ഷൻ ബി കാസ്ട്രോൾ, ഓപ്ഷൻ സി ഇന്ത്യൻ, ഓപ്ഷൻ ഡി സി ആർ ബി. ഇതിൽ കാസ്ട്രോളും ഓപ്ഷൻ സി ഇന്ത്യനൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ. കാരണം അതൊക്കെ വെഹിക്കിളിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഓയിലാണ് ഈ കാസ്ട്രോളും ഇന്ത്യനും ഒക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, അസ്കാറിലാണ് ട്രാൻസ്ഫോമറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിലെന്ന് പറയുന്നത് അസ്കാറിൽ ആണ്. അടുത്തത് ക്രാക്കിൾ ടെസ്റ്റ് ഓൺ എ ട്രാൻസ്ഫോമർ ഓയിൽ ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രസൻസ് ഓഫ് ഡാഷ്. അതായത് ഈ ക്രാക്കിൾ ടെസ്റ്റ് ഓഫ് ട്രാൻസ്ഫോമർ ഓയിൽ, ഈ ട്രാൻസ്ഫോമർ ഓയിൽ ടു ഫൈൻഡ് ഔട്ട് ദ പ്രസൻസ് ഓഫ് എന്തിൻ്റെ ട്രാൻസ്ഫോമർ ഓയിലിലെ എന്തിൻ്റെ ഒരു എന്തിൻ്റെ പ്രസൻസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രാക്കിൾ ടെസ്റ്റ് നടത്തുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്ഫോമർ ഓയിലിലെ വാട്ടറിൻ്റെ കണ്ടൻറ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രാക്കിൾ ടെസ്റ്റ് ഇത് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വാട്ടർ കണ്ടൻ്റാണ്. ഓപ്ഷൻസ് നാലും ഒന്നും കൂടി വായിക്കാം. ഓപ്ഷൻ എ എയറാണ്, ഓപ്ഷൻ ബി വാട്ടറാണ്, ഓപ്ഷൻ സി ഗ്യാസാണ്, ഓപ്ഷൻ ഡി ഓക്സൈഡാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി വാട്ടറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പർപ്പസ് ഓഫ് ബാക്കപ്പ് ഫ്യൂസ് ഈസ് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ്. ഓപ്ഷൻ എ ഓവർലോഡ്, ഓപ്ഷൻ ബി അണ്ടർലോഡ്, ഓപ്ഷൻ സി ഹൈ വോൾട്ടേജ്, ഓപ്ഷൻ ഡി ഷോർട്ട് സർക്യൂട്ട്. ഈ ക്വസ്റ്റ്യനും മുന്നേ ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്തോളൂ. ദ പർപ്പസ് ഓഫ് എ ബാക്കപ്പ് ഫ്യൂസ് ഈസ് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ്.
സാധാരണ നമ്മൾ ആൻസർ എഴുതുവാണെന്നുണ്ടെങ്കിൽ ഓവർലോഡൊക്കെയാണ് എഴുതി വെക്കാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് പ്രൊട്ടക്ഷനൊക്കെ വേണ്ടി നമ്മൾ എഴുതാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ബാക്കപ്പ് ഫ്യൂസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ഒന്നുകൂടി വായിക്കാം, എ ഓവർലോഡ്, ബി അണ്ടർലോഡ്, ഓപ്ഷൻ സി ഹൈ വോൾട്ടേജ്, ഓപ്ഷൻ ഡി ഷോർട്ട് സർക്യൂട്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഷോർട്ട് സർക്യൂട്ടാണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ദ ബെസ്റ്റ് സ്യൂട്ടഡ് എം സി ബി കാറ്റഗറി ഫോർ മോട്ടർ പ്രൊട്ടക്ഷൻ ഈസ്. മോട്ടർ പ്രൊട്ടക്ഷന് പറ്റിയ എം സി ബി ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എൽ സീരീസ് എം സി ബി, ഓപ്ഷൻ ബി ജി സീരീസ് എം സി ബി, ഓപ്ഷൻ സി ഡി സി സീരീസ് എം സി ബി, ഓപ്ഷൻ ഡി എൽ ഓഫ് ജി സീരീസ് എം സി ബി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ജി സീരീസ് എം സി ബി ആണ് സാധാരണ നമ്മൾ മോട്ടറിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് ഉപയോഗിക്കുന്ന എം സി ബി. ഏതാണ് ജി സീരീസ് എം സി ബി ആണ് മോട്ടറിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് ഉപയോഗിക്കുന്ന എം സി ബി. അടുത്തത്, ഇഫ് ദ കപ്പാസിറ്റർ ഇൻ എ കപ്പാസിറ്റർ ടൈപ്പ് ഫാൻ ഈസ് ഷോർട്ടഡ് ദ ഫാൻ വിൽ. നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഈ ടേബിൾ ഫാനിലൊക്കെ കപ്പാസിറ്റർ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫാന് എന്ത് സംഭവിക്കും എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടാവും. പലർക്കും ഇതൊരു ജീവിതത്തിൽ തന്നെ അനുഭവത്തിൽ വന്നിട്ടുള്ള സംഭവമായിരിക്കും, ആ ഫാന് പിന്നെ വർക്ക് ചെയ്യില്ല. അത് തന്നെയാണ് ഓപ്ഷൻ. ഓപ്ഷൻ എ നോട്ട് റൺ, ഓപ്ഷൻ ബി റൺ സ്ലോലി, ഓപ്ഷൻ സി റൺ ഫാസ്റ്റ്, ഓപ്ഷൻ ഡി റൺ വിത്ത് നോയിസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, നോട്ട് റൺ. അപ്പോൾ ഈ കപ്പാസിറ്റർ ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലെ ഫാനൊക്കെ ഒന്ന് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, കപ്പാസിറ്റർ ഒന്ന് മാറ്റി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുമോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം നമുക്ക് കാര്യം മനസ്സിലായി, എന്താണ് കപ്പാസിറ്റർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാലും എന്ത് സംഭവിക്കാം. ഈ പറഞ്ഞ രീതിയിൽ ഫാന് വർക്ക് ചെയ്യില്ല. അടുത്തത്, ദ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ എ ഓവൻ ആസ് ഹീറ്റിംഗ് എലമെൻറ്റ് ഈസ്. ഓവനിൽ, അതായത് നമ്മൾ കുക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഓവനിൽ ഹീറ്റിംഗ് എലമെൻറ്റായിട്ട് യൂസ് ചെയ്യുന്ന എന്താണ്? നമുക്ക് ഇൻഡക്ഷൻ കുക്കറൊക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു കോയിൽ കാണാം അല്ലേ. ആ കോയിൽ എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്നാണ് ചോദ്യം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു കോയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഹീറ്റിംഗ് എലമെൻറ്റ് എന്താണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കോപ്പർ, ഓപ്ഷൻ ബി ബ്രാസ്, ഓപ്ഷൻ സി യുറേക്ക, ഓപ്ഷൻ ഡി നിക്രോം. കറക്റ്റ് ആൻസർ നിക്രോം ആണ്. നമ്മൾ അയൺ ബോക്സിലാണെങ്കിലും അതുപോലെ തന്നെ ഈ ഇൻഡക്ഷൻ മിക്കവാറും ഹീറ്റിംഗ് എലമെൻ്റായിട്ട് ഒട്ടുമിക്ക സ്ഥലത്ത് യൂസ് ചെയ്യുന്നത് നിക്രോമാണ്. ഇപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, നിക്രോമാണ്. അടുത്തത്, എ ഡി സി സീരീസ് ജനറേറ്റർ വെൻ കണക്റ്റഡ് സീരീസ് വിത്ത് ലോങ് ട്രാൻസ്മിഷൻ ലൈൻ ഇറ്റ് വിൽ ബി കോൾഡ്. ഓപ്ഷൻ എ ഷണ്ട് ജനറേറ്റർ, ഓപ്ഷൻ ബി ട്രാൻസ്മിറ്റർ, ഓപ്ഷൻ സി എ ബൂസ്റ്റർ, ഓപ്ഷൻ ഡി ആൻ ആംപ്ലിഫയർ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം എന്താണ്, എ ഡി സി സീരീസ് ജനറേറ്റർ വെൻ കണക്റ്റഡ് സീരീസ് വിത്ത് ലോങ് ട്രാൻസ്മിഷൻ ലൈൻ. അങ്ങനെ ഒരു ഡി സി സീരീസ് മോട്ടറ് നമ്മൾ എന്തിനായിരിക്കും ഈ ട്രാൻസ്മിഷൻ ലൈനുമായിട്ട് സീരീസിൽ കണക്ട് ചെയ്യുന്നത്? എന്തിനായിരിക്കും? ആ സർക്യൂട്ട് ബൂസ്റ്റ് ചെയ്യാനായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഓപ്ഷൻ സി എ ബൂസ്റ്റർ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എന്താണ്, എ ഡി സി സീരീസ് ജനറേറ്റർ വെൻ കണക്റ്റഡ് സീരീസ് വിത്ത് ലോങ് ട്രാൻസ്മിഷൻ ലൈൻ ഇറ്റ് വിൽ ബി കോൾഡ് എ ബൂസ്റ്റർ. അതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഞാനൊന്ന് വായിക്കാം. ഓപ്ഷൻ എ ഷണ്ട് ജനറേറ്റർ, ഓപ്ഷൻ ബി എ ട്രാൻസ്മിറ്റർ, ഓപ്ഷൻ സി എ ബൂസ്റ്റർ, ഓപ്ഷൻ ഡി ആൻ ആംപ്ലിഫയർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ബൂസ്റ്റർ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ഓപ്ഷൻ, അടുത്ത ക്വസ്റ്റ്യൻ 34-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഡി സി ജനറേറ്റർ ദ ബ്രഷസ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ഡാഷ് ഫോർ മാക്സിമം എഫിഷ്യൻസി. ഇതിൽ ഓപ്ഷൻ ഏതൊക്കെയാണ് നോക്കാം. ജി എൻ എ ഉണ്ട്. ഓപ്ഷൻ എ ജി എൻ എ ആണ്, ഓപ്ഷൻ ബി എം എൻ എ ആണ്, ഓപ്ഷൻ സി ബിറ്റ്വീൻ ജി എൻ എ ആൻഡ് എം എൻ എ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദസ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊരു ധാരണ നമുക്ക് വേണമല്ലേ. ഇപ്പോൾ ജി എൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ജി എൻ എ എന്ന് പറഞ്ഞാൽ ജിയോമെട്രിക് ന്യൂട്രൽ ആക്സിസ് എന്നാണ് ഈ ജി എൻ എയുടെ
ഒരു ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ MNA എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സസ് എന്നതാണ്. ബിറ്റ്വീൻ ജി എൻ എ ആൻഡ് MNA എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണെന്ന് മനസ്സിലായി കാണും. അപ്പോൾ ഈ ഒരു കേസിൽ ഇൻ ഡി സി ജനറേറ്റർ ദി ബ്രഷസ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ഡാഷ് ഫോർ മാക്സിമം എഫിഷ്യൻസി. ഇപ്പോൾ ഡി സി ജനറേറ്ററിലെ മാക്സിമം എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രഷ് വെക്കുന്നത് എവിടെയാണ്? MNAയിലാണ്. അതായത് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസിൽ ബ്രഷ് വെച്ചാലാണ് നമുക്ക് മാക്സിമം എഫിഷ്യൻസി ഡി സി ജനറേറ്ററിൽ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടു പ്രൈമറി പാർട്സ് ഓഫ് എ സ്ക്യുറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ ആർ ഡാഷ്. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ റോട്ടറും സ്റ്റേറ്ററുമാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി സ്റ്റേറ്റർ ആൻഡ് ഫീൽഡ്. ഓപ്ഷൻ സി സ്ലിപ്പ് റിംഗ് ആൻഡ് ബ്രഷ്. ഓപ്ഷൻ ഡി റോട്ടർ ആൻഡ് ആർമേച്ചർ. ഇതിൽ ഈ പ്രൈമറി പാർട്സ് എന്ന് പറയുന്നത് സ്ക്യുറൽ ഗേജിൻ്റെ റോട്ടർ ആൻഡ് സ്റ്റേറ്ററാണ്. റോട്ടറും സ്റ്റേറ്ററുമാണ് എന്ത് പ്രൈമറി പാർട്ട് ഓഫ് സ്ക്യുറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് മോട്ടർ ഈസ് യൂസ്ഡ് ഇൻ എ ഫുഡ് മിക്സർ. ഒരു മിക്സറിൽ യൂസ് ചെയ്യുന്ന മോട്ടർ ഏത് ടൈപ്പ് മോട്ടറാണ് സാധാരണ നമ്മൾ ഫുഡ് മിക്സറിൽ യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഡി സി ഷണ്ട് മോട്ടർ, ഓപ്ഷൻ ബി യൂണിവേഴ്സൽ മോട്ടർ, ഓപ്ഷൻ സി കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടർ, ഓപ്ഷൻ ഡി സി സീരീസ് മോട്ടർ. കറക്റ്റ് ആൻസർ യൂണിവേഴ്സൽ മോട്ടറാണ്. ഈ യൂണിവേഴ്സൽ മോട്ടർ നമ്മൾ പിന്നെ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന ഒരു ഡ്രില്ലിംഗ് മെഷീൻ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ ഡ്രില്ലിംഗ് മെഷീനിൽ നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടർ മിക്കവാറും പി എസ് സി എക്സാമിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു ഡ്രില്ലിംഗ് മെഷീൻ പോലെയുള്ള ആപ്ലിക്കേഷന്, അതായത് നമുക്ക് സ്പീഡ് ഒക്കെ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ സാധനം അല്ലേ. മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് സ്പീഡ് ഓരോ പോയിൻ്റ് വൈസ് പോയിൻ്റ് ആയിട്ട് നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ ഡ്രില്ലിൻ്റെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് സ്വിച്ച് നോക്കിക്കൊണ്ട് അതിൻ്റെ സ്പീഡ് കൺട്രോളിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മോട്ടർ മാത്രമേ ഈ ഒരു പർപ്പസിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മോട്ടർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ മോട്ടറാണ്. ഈ യൂണിവേഴ്സൽ മോട്ടർ തന്നെയാണ് ഡ്രില്ലിലും മിക്സിയിലും ഒക്കെ യൂസ് ചെയ്യുന്നത്. അടുത്തത്, അസിഡിറ്റി ടെസ്റ്റ് ഓൺ ട്രാൻസ്ഫോമർ ഓയിൽ ഈസ് കണ്ടക്റ്റഡ് ടു ഫൈൻഡ് ഔട്ട് ദി പ്രസൻസ് ഓഫ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വായിച്ചു. എന്താണ്? ക്രാക്കിൾ ടെസ്റ്റ് ഓൺ ദ ട്രാൻസ്ഫോമർ ഓയിൽ ഈസ് ടു ഫൈൻഡ് ഔട്ട് ദി പ്രസൻസ് ഓഫ് ഡാഷ്. ക്രാക്കിൾ ടെസ്റ്റ് നടത്തുന്നത് ട്രാൻസ്ഫോമർ ഓയിലിലെ എന്തിൻ്റെ കണ്ടൻറ് കണ്ടെത്താനായിരുന്നു? വാട്ടറിൻ്റെ കണ്ടൻറ് കണ്ടെത്താനാണെന്നുണ്ടെങ്കിൽ അസിഡിറ്റി ടെസ്റ്റ് ഓൺ ട്രാൻസ്ഫോമർ, അതായത് ഈ അസിഡിറ്റി ടെസ്റ്റ് നടത്തുന്നത് ആ ഓയിലിൽ അടങ്ങിയിരിക്കുന്ന ഓക്സൈഡിൻ്റെ അളവ് കണ്ടെത്താനായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ട്രാൻസ്ഫോമറിൻ്റെ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ ചോദിച്ചിരിക്കുകയാണ്. ഒന്ന്, ക്രാക്കിൾ ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്, വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കുന്നതിനായിട്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അസിഡിറ്റി ടെസ്റ്റ് ട്രാൻസ്ഫോമർ ഓയിലിൽ അസിഡിറ്റി ടെസ്റ്റ് നടത്തുന്നത് ആ ഓയിലിൽ അടങ്ങിയിട്ടുള്ള ഓക്സൈഡിൻ്റെ കണ്ടൻറ്റ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എയർ, ഓപ്ഷൻ ബി വാട്ടർ, ഓപ്ഷൻ സി ഗ്യാസ്, ഓപ്ഷൻ ഡി ഓക്സൈഡ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓക്സൈഡ്. ഈ ഒരു ക്വസ്റ്റ്യനും ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തതായിട്ട് കാണാം. ഈ ക്രാക്കിൾ ടെസ്റ്റും അതുപോലെ തന്നെ അസിഡിറ്റി ടെസ്റ്റ് ഓഫ് ട്രാൻസ്ഫോമർ ഓയിൽ എന്ന് പറയുന്ന സംഭവം, ഈ രണ്ട് ക്വസ്റ്റ്യനും ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അത് നോക്കുക. അടുത്തത്, ദ ഓയിൽ ഫിൽഡ് ഇൻ ദ ട്രാൻസ്ഫോമർ ടാങ്ക് ഈസ്. ഏത് ടൈപ്പ് ഓയിലാണ് നമ്മൾ ട്രാൻസ്ഫോമർ ടാങ്കിൽ ഫില്ല് ചെയ്യുന്നത് ആണ് ചോദ്യം. അപ്പം മുന്നേ അതേപോലെ ഒരു ചോദ്യം നമ്മളിവിടെ കണ്ടല്ലേ, ട്രേഡ് നെയിം ഓഫ് ട്രാൻസ്ഫോമർ ഓയിൽ. അതിൻ്റെ ഉള്ള ആൻസറും നമ്മൾ കണ്ടിരുന്നു. അസ്കാറൽ എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓയിലാണ് നമ്മൾ ട്രാൻസ്ഫോമറിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ഓയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ മറ്റേ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ട്രേഡ് നെയിം ആണെന്നുണ്ടെങ്കിൽ ഇത് ടൈപ്പാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഓപ്ഷൻ ഞാൻ വായിക്കാം. ഓപ്ഷൻ എ വെജിറ്റബിൾ ഓയിൽ, ഓപ്ഷൻ ബി ക്രൂഡ് ഓയിൽ, ഓപ്ഷൻ സി മിനറൽ ഓയിൽ, ഓപ്ഷൻ ഡി എഞ്ചിൻ ഓയിൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മിനറൽ ഓയിലാണ് കറക്റ്റ്. ഈ അസ്കാരൽ എന്ന് പറയുന്നത് ഒരു മിനറൽ ഓയിലാണ്. അസ്കാരൽ എന്ന് പറയുന്ന ആ ഓയിലിൻ്റെ ട്രേഡ് നെയിമാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഭാഗത്ത് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചായിട്ട് കാണാം. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള
ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചും ചോദിച്ചാലൊക്കെ നമുക്കത് എഴുതാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പെട്ടെന്ന് ചേഞ്ച് ആകുന്ന ഒരു സംഭവങ്ങളല്ല, ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ, അതായത് ഈ പഠിച്ച സംഭവം തന്നെയാണ് ചോദിക്കാനുള്ള ഒരു സാധ്യത. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഓഫ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ വിൽ ബി ഓപ്ഷൻ എ ലെസ് ദാൻ വൺ, ഓപ്ഷൻ ബി യൂണിറ്റി, ഓപ്ഷൻ സി മോർ ദാൻ വൺ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ. അപ്പോൾ ഈ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ ഒരു കോൺസ്റ്റൻ്റ് കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എൻ എസ് ബൈ എൻ പി ഈക്വൽ ടു വി എസ് ബൈ വി പി എന്നുള്ളതാണ് ഇക്വേഷൻ. അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി എന്നതാണ് ആ ഒരു ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് നമുക്കറിയാം സ്റ്റെപ്പ് അപ്പിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അത് വണ്ണിൽ കൂടുതലും, സ്റ്റെപ്പ് ഡൗണിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അത് വണ്ണിൽ കുറവും ആയിരിക്കും. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മോർ ദാൻ വൺ. അടുത്ത ക്വസ്റ്റ്യൻ ദ ട്രിപ്പിംഗ് ഡിവൈസ് ഇൻ എൻ ഇലക്ട്രിക് സർക്യൂട്ട് യൂസ്ഡ് നെയിംലി, അത് സർക്യൂട്ട് ബ്രേക്കറാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഓപ്ഷൻ എ എച്ച് ആർ സി ഫ്യൂസ്, ഓപ്ഷൻ ബി എം സി വി, ഓപ്ഷൻ സി ഗ്ലാസ് ഫ്യൂസ്, ഓപ്ഷൻ ഡി സർക്യൂട്ട് ബ്രേക്കർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സർക്യൂട്ട് ബ്രേക്കറാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഡ്യൂറിംഗ് കണ്ടിന്യൂറ്റി ടെസ്റ്റ് ഇൻ ആൻ ഇൻസ്റ്റാളേഷൻ ദ മെഗർ ഇൻഡിക്കേറ്റർ റീഡിംഗ് ഈസ്, ഓപ്ഷൻ എ 0 മെഗറോംസ്, ഓപ്ഷൻ ബി 500 മെഗറോംസ്, ഓപ്ഷൻ സി ഇൻഫിനിറ്റി മെഗറോംസ്, ഓപ്ഷൻ ഡി 1 മെഗറോംസ്. അപ്പോൾ ഈ മെഗറിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മുന്നേ ചർച്ച ചെയ്ത് കഴിഞ്ഞ ഒരു സംഭവമാണ്. അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഈസ് മെഷേർഡ് ഇൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെഗർ ഓമില മെഗാ ഓം എന്ന് പറയുന്നൊരു യൂണിറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ മെഗറിനെ സംബന്ധിച്ച് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഡ്യൂറിങ് കണ്ടിന്യൂറ്റി ടെസ്റ്റ്, കണ്ടിന്യൂറ്റി ടെസ്റ്റ് നമ്മൾ മെഗർ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റീഡിങ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്ര മെഗാ ഓം ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഓപ്ഷൻ എ 0 മെഗറോം, ഓപ്ഷൻ ബി 500 മെഗറോം, ഓപ്ഷൻ സി ഇൻഫിനിറ്റി മെഗറോംസ്, ഓപ്ഷൻ ഡി 1 മെഗറോംസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 0 മെഗറോം. അതായത് ഇൻസുലേഷൻ റെസിസ്റ്റൻസിൻ്റെ കാര്യമാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡ്യൂറിങ് കണ്ടിന്യൂറ്റി ടെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടിന്യൂറ്റി ടെസ്റ്റ് നടത്തുന്ന സമയത്ത് മെഗറിൻ്റെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റീഡിങ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. നമ്മൾ മെഗർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിനായിട്ടാണ് മെഗർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മെഗറുമായിട്ട് ബന്ധപ്പെട്ട ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ കൺഫേം ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ മെഗറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും നന്നായിട്ട് മനസ്സിലാക്കുക. മെഗർ എന്താണെന്നുള്ള കാര്യവും അതുപോലെയുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ജസ്റ്റ് നോക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരമായിട്ട് വരും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡ്യൂറിങ് കണ്ടിന്യൂറ്റി ടെസ്റ്റ് ഇൻ ഇൻസ്റ്റാളേഷൻ ദ മെഗർ ഇൻഡിക്കേറ്റ് റീഡിങ് ഈസ് 0 മെഗറോം ആണ് ആൻസർ. അടുത്തത് വാട്ട് ഷുഡ് ബി ആൻ മിനിമം ക്ലിയറൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് ലൈവ് കണ്ടക്ടർ ഇൻ LTOH ലൈൻസ്. LTOH ലൈൻസിലെ ഈ പറഞ്ഞ എർത്തും ലൈവും തമ്മിലുള്ള ക്ലിയറൻസ് എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 30 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 20 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി 45 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ഡി 60 സെൻറ്റിമീറ്റർ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറ് ഓപ്ഷൻ എ 30 സെൻറ്റിമീറ്റർ എന്നതാണ് ആൻസർ. അടുത്തത് വിച്ച് ഈസ് ദ കറക്റ്റ് ഫേസ് സീക്വൻസ് ഇൻ 3-ഫേസ് സപ്ലൈ, അത് നമുക്കറിയാം. കറക്റ്റ് ഫേസ് സീക്വൻസ് അതായത് നമ്മൾ RYB എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലേ, RYB നമ്മളൊരു 3-ഫേസിൻ്റെ ഒരു ഇതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സപ്ലൈ സിസ്റ്റം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ RYB എന്ന് പറയുന്നൊരു ടെർമിനലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ആൾട്ടർനേറ്ററിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ടെർമിനൽ നോക്കുകയാണെങ്കിൽ RYB എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ എടുക്കാറുണ്ട്, ഒരു ഇൻഡിക്കേറ്റിംഗ് ആയിട്ട് എടുക്കാറുണ്ട്. അതുപോലെ
കറക്റ്റ് ഫേസ് സീക്വൻസ് ഏതാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ നമുക്ക് നോക്കാം, യു ഡബ്ല്യു വി, ഓപ്ഷൻ ബി യു വി ഡബ്ല്യു, ഓപ്ഷൻ സി വി യു ഡബ്ല്യു, ഓപ്ഷൻ ഡി ഡബ്ല്യു യു വി. കറക്റ്റ് ഫേസ് സീക്വൻസ് ഇൻ്റർനാഷണൽ ലെവലിൽ യൂസ് ചെയ്യുന്ന സീക്വൻസ് എന്ന് പറയുന്നത് ബി യു വി ഡബ്ല്യു ആണ്, ഓപ്ഷൻ ബി യു വി ഡബ്ല്യു ആണ് കറക്റ്റ് സീക്വൻസ്. അടുത്തത് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓഫ് എ സിംഗിൾ ഫേസ് മോട്ടോർ ഈസ് പ്ലേസ്ഡ് ഇൻ, ഓപ്ഷൻ എ റോട്ടർ, ഓപ്ഷൻ ബി സ്റ്റേറ്റർ, ഓപ്ഷൻ സി ആർമേച്ചർ, ഓപ്ഷൻ ഡി ഫീൽഡ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്റ്റേറ്റർ ആണ് കറക്റ്റ് ആൻസർ. ഏതാണ് ദ സ്റ്റാർട്ടിംഗ് വൈൻഡിംഗ് ഓഫ് എ സിംഗിൾ ഫേസ് മോട്ടോർ ഈസ് പ്ലേസ്ഡ് ഇൻ, ഓപ്ഷൻ ബി സ്റ്റേറ്റർ. അടുത്തത് ഇൻ ഷേഡഡ് പോൾ സിംഗിൾ ഫേസ് മോട്ടോർ ദ റിവോൾവിംഗ് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ, ഓപ്ഷൻ എ കപ്പാസിറ്റർ, ഓപ്ഷൻ ബി റെഗുലേറ്റർ, ഓപ്ഷൻ സി ഷേഡിംഗ് റിങ്, ഓപ്ഷൻ ഡി വൈൻഡിംഗ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഷേഡിംഗ് റിങ്ങാണ്. അടുത്തത് 47-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡബിൾ എർത്ത് ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ. അപ്പോൾ ഓപ്ഷൻ എ സ്വിച്ചസ് ആണ്, ഓപ്ഷൻ ബി എം സി ബി ആണ്, ഓപ്ഷൻ ഡി ഓപ്ഷൻ സി മോട്ടോർ, ഓപ്ഷൻ ഡി അക്സസറീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മോട്ടറിനാണ് നമുക്ക് ഡബിൾ എർത്ത് ഈസ് എസെൻഷ്യൽ ആയിട്ടുള്ളത്, മോട്ടറിനാണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിലാണ്. അടുത്തത് എം സി ബി ഈസ് മോർ റിലയബിൾ ദാൻ ഡാഷ്, ഓപ്ഷൻ എ സ്വിച്ചസ്, ഓപ്ഷൻ ബി ഫ്യൂസസ്, ഓപ്ഷൻ സി സർക്യൂട്ട് ബ്രേക്കേഴ്സ്, ഓപ്ഷൻ ഡി പവർ സോക്കറ്റ്. ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കാരണം സർക്യൂട്ട് ബ്രേക്കറും ഫ്യൂസും സ്വിച്ചസും ഒക്കെ തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ഡൗട്ട് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ, പി എസ് സി കൊടുത്തിരിക്കുന്ന ആൻസർ ഓപ്ഷൻ ബി ഫ്യൂസസ് ആണ്, കാരണം എം സി ബി ഈസ് മോർ റിലയബിൾ ദാൻ ഫ്യൂസസ്. അതായത് സർക്യൂട്ട് ബ്രേക്ക് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്, അപ്പോൾ എം സി ബി സർക്യൂട്ട് ബ്രേക്കർ അതൊക്കെ ഏകദേശം സെയിം ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ പി എസ് സിയുടെ ആൻസർക്ക് അനുസരിച്ച് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഫ്യൂസസ് ആണ്. അടുത്തത് കപ്പാസിറ്റി ഓഫ് എ സെൽ ഈസ് മെഷേർഡ് ഇൻ, നമുക്കറിയാം ഒരു ബാറ്ററീൻ്റെ നമ്മൾ പറയുമ്പോൾ എത്ര എ എച്ചിൻ്റെ ബാറ്ററി എന്നാണ് പറയല്ലേ, 100 AH, 80 AH, 75 AH, 35 AH എന്നൊക്കെയാണ് നമ്മൾ ബാറ്ററീൻ്റെ ഒരു റേറ്റിംഗ് ഒക്കെ പറയുമ്പോൾ പറയുക. അതുതന്നെയാണ് അതിൻ്റെ ആൻസർ. അതായത് ദ കപ്പാസിറ്റി ഓഫ് എ സെൽ മെഷേർഡ് ഇൻ ആംബെയർ ഹവറിലാണ്, അതായത് എ എച്ചിലാണ് നമ്മൾ പറയുക. അതുതന്നെയാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം, ഓപ്ഷൻ എ വാട്ട് ഹവർ, ഓപ്ഷൻ ബി വാട്ട്സ്, ഓപ്ഷൻ സി ആംബെയർ, ഓപ്ഷൻ ഡി ആംബെയർ ഹവർ. കറക്റ്റ് ആൻസർ ഏതാണ്? ആംബെയർ ഹവർ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ 100 AH കപ്പാസിറ്റി ബാറ്ററി ഷുഡ് ഡെലിവർ എ കറണ്ട് ഓഫ് 8 A ഫോർ അപ്രോക്സിമേറ്റ്ലി ഡാഷ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 12 hours, ഓപ്ഷൻ ബി 2 hours, ഓപ്ഷൻ സി 20 hours, ഓപ്ഷൻ ഡി 100 hours. ഈ പറഞ്ഞതിൽ നമുക്കറിയാം 100 AH കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററി ഇന്ന് നമുക്ക് ഔട്ട്പുട്ട് 8 A വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണ്, ഒരു മണിക്കൂറിൽ 8 A വരെ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ്ലി അത് പറയാൻ പറ്റുള്ളൂ. അത് ക്വസ്റ്റ്യനിൽ തന്നെ കറക്റ്റായിട്ട് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ആണ് ചോദിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഈ 100 നമ്മൾ ഈ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോയിൻ്റ് ഇല്ലാണ്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ എടുത്തു കഴിഞ്ഞാൽ തന്നെ ആ അപ്രോക്സിമേറ്റ്ലി വാല്യൂ നമുക്ക് കിട്ടും. അത് കറക്റ്റായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഒരു ആവറേജ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണത് അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 hours 8 A ഉള്ള ഒരു ലോഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 hours വരെ ഈ ഒരു ബാറ്ററി വെച്ചിട്ട് ആ ഒരു ഉപകരണം പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, 12 hours ആൻസർ. അപ്പോൾ 50 questions നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരുപാട് പ്രാവശ്യം പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് എഴുതുക. അപ്പോൾ ഇത് അടുത്ത ഭാഗം, അതായത് അടുത്ത 50 questions, അതുപോലെ തന്നെ കുറച്ചും കൂടി വീഡിയോകൾ ഈ ഇലക്ട്രീഷ്യൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് സെക്ഷനിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോ കിട്ടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഓരോ സ്റ്റേജിലോട്ടുള്ള വീഡിയോ കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ്, ബെൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.